മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും കണ്ണൂരിൽ നിന്നുള്ള പ്രമുഖ നേതാവുമായ അബ്ദുറഹ്മാൻ കല്ലായിക്കെതിരെ ഒരു അഴിമതി ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് മട്ടന്നൂർ പോലീസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുകയുണ്ടായി. പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം തിരിമറി നടത്തിയെന്നും വിശ്വാസവഞ്ചന കാണിച്ചുവെന്നാണ് FIR. ഈ വിഷയത്തിൽ തൻ്റെ നിലപാട് വിശദീകരിക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ കല്ലായി ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇപ്പോൾ മട്ടന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ FIR-നകത്ത് പറയുന്നത് 9,78,00,000 രൂപ ചെലവഴിച്ചിട്ട് പള്ളി നിർമ്മിച്ചു. അതിനകത്ത് 3.5 കോടി മാത്രം ചെലവഴിച്ച് നിർമ്മാണം നടത്തി. ബാക്കി പണം ഈ തിരിമറി നടന്നിരിക്കുന്നു. ആ സമയത്ത് 2010-12 കാലയളവിൽ താങ്കളായിരുന്നു ഈ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കേസ് അടിസ്ഥാനപരമായി ആദ്യം പറഞ്ഞാൽ അബ്ദുറഹ്മാൻ കല്ലായിക്കോ കുഞ്ഞമ്മദ് മോഷക്കോ മാറൂഫ് മോഷക്കോ എതിരായിട്ടുള്ള കേസല്ല. നിർമ്മാണം ഒരു കമ്മിറ്റി നിർവഹിച്ചാണ്. ഒരു 10-41 പേരുള്ള കമ്മിറ്റിയാണ് ആ വർക്ക് നടത്തിയത്. വ്യക്തിപരമായുള്ളതല്ല, കള്ളക്കേസാണിത്. അതായത് ആദ്യം എല്ലാ മഹലിലും ഭരിക്കുന്നവർക്കെതിരെയുള്ള ചെറിയ ന്യൂനപക്ഷം ഉണ്ടാവുമല്ലോ, ഭൂരിപക്ഷം. പ്രത്യേകിച്ച് മട്ടന്നൂരിൽ ഈ തീവ്രവാദികളുണ്ടല്ലോ, തീവ്രവാദികൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിലെ ഏതാനും ചില നേതാക്കന്മാരിൽ ഒരാളാണ് ഞാൻ. പ്രോഗ്രാമിലെ എല്ലാ പത്രങ്ങളിലും സപ്ലിമെൻ്റ് കൊടുത്തിരുന്നു കമ്മിറ്റി. ആ തീവ്രവാദികളുടെ പത്രത്തിന് കൊടുത്തിട്ടില്ല. അതിൻ്റെ പേര് തേജസ്. അവിടെ മുതൽ തുടങ്ങിയതാണ് അവരുടെ ഈ ഫൈറ്റ്. അതായത് പോപ്പുലർ ഫ്രണ്ടിനെയാണ് നിങ്ങൾ തീവ്രവാദി എന്ന് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ തന്നെ SDPI. അതിനു മുമ്പുള്ള ISS കാലഘട്ടം മുതൽ കേരളത്തിൽ നാസർ മദനിക്കെതിരെ ഒരുപാട് പ്രസംഗിച്ച് നടന്ന ഒരാളാണ് ഞാൻ. പള്ളി കമ്മിറ്റിയിലുള്ള ജനറൽ ബോഡി അംഗം തന്നെയാണ്, പരാതിപ്പെട്ടിട്ടില്ല. അംഗം, കമ്മിറ്റി അംഗമല്ല, ജനറൽ ബോഡി അംഗം. ജനറൽ ബോഡി ആകും. അപ്പോൾ ജനറൽ ബോഡി അംഗത്തിന് അങ്ങനെ പരാതി ഉന്നയിക്കാൻ ജനാധിപത്യമായിട്ട് അവകാശമുണ്ട്. കമ്മിറ്റിയോട് പറയാം. കമ്മിറ്റി കണക്ക് ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. അത് ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച് ജനറൽ ബോഡി അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒക്കെ ബോർഡ് ഓഡിറ്റ് നടത്തിയിട്ടുണ്ട്. ഒക്കെ ബോർഡിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം വളരെ ക്ലിയറാണ്. കമ്മിറ്റിയുടെ ഈ ഫണ്ട് കൈകാര്യം ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 3.25 കോടി രൂപയ്ക്ക് ആ പള്ളി പൂർത്തിയാകും അല്ലേ തീരുമാനിക്കേണ്ടത്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളോ ഏതൊക്കെ തീവ്രവാദികളോ അല്ല, ഒരു പ്രഗത്ഭനായ ഒരു എഞ്ചിനീയറെ കൊണ്ട് അവിടെ ചെന്ന് പരിശോധിച്ചാൽ ആ കാര്യം ബോധ്യപ്പെടും. കള്ളക്കേസിൽ കൊടുക്കിയ ആളുകളെ പീഡിപ്പിക്കുക എന്ന പുതിയ രാഷ്ട്രീയ അജണ്ടയാണ് ഇപ്പോൾ ഇവിടെ ചെലവഴിക്കുന്നത്. ഇവർക്ക് രാഷ്ട്രീയ വിരോധമാണ്. അതിന് ഇവരെ ഉപയോഗപ്പെടുത്തിയിട്ട് വീണ്ടും ആ പഴയ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ്. എന്തെങ്കിലും ഒരു ചെറിയ ആരോപണം എൻ്റെ പേരിൽ ഒരു സാമ്പത്തിക ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ പൊതുജീവിതം അന്ന് ഞാൻ അവസാനിപ്പിക്കും എന്ന് ഞാൻ പരസ്യമായി ഉറപ്പ് നൽകും. വഖഫ് ബോർഡിൻ്റെ അനുമതി എന്തുകൊണ്ട് വാങ്ങിയില്ല ഈ പള്ളി നിർമ്മാണത്തിന് മുന്നേ? പഴയ കാലത്ത് വഖഫ് ബോർഡിൻ്റെ അനുമതി വാങ്ങിയിട്ടല്ല സാധാരണ നിർമ്മാണം നടക്കാറ്. പഴയ കാലത്ത് അത് കർഷകനൊന്നല്ല. പത്ത് വർഷം സാർവത്രികമായി കർഷകനല്ല. പക്ഷേ വഖഫ് ബോർഡിൻ്റെ അനുമതി വാങ്ങിക്കണമെന്നുണ്ട് ചേട്ടാ. അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷെ അത് അത്ര സാർവത്രികമല്ല. കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച് ചോർന്നിരിക്കുന്നൊരു പള്ളി ഒരു മേജർ റിപ്പയറിലൂടെ പുനർനിർമ്മിക്കാമെന്ന് കരുതി പണി ആരംഭിച്ചപ്പോൾ ഒരു റിപ്പയർ കൊണ്ട് പൂർത്തിയാവില്ല എന്ന് തോന്നി. ഇപ്പോൾ കംപ്ലീറ്റ് മാറ്റി പൊളിച്ച് പണിയേണ്ടി വന്നു. അത് അനിവാര്യമായ ഘട്ടത്തിൽ അങ്ങനെ ചെയ്തു. എന്തുകൊണ്ട് ഒരു സുതാര്യമായ ടെൻഡർ നടപടി നടത്തിയില്ല? ടെൻഡർ നടപടി നടത്താതിരുന്നത് നേരിട്ട് തന്നെ കമ്മിറ്റിയാണ് ഇത് ചെയ്യിക്കുന്നത്. പിന്നെ ഇതിന് ടെൻഡർ നടപടി, അതായത് ഏറ്റവും കുറഞ്ഞ പിന്നെ പണത്തിന് ചെലവഴിക്കാല്ലേ, ഇപ്പം ജനങ്ങളുടെ പണമല്ല ഉപയോഗിക്കുന്നത്. കുറഞ്ഞ പണത്തിന് ചെലവഴിക്കുക, കമ്മിറ്റിയാണല്ലോ ചെലവഴിക്കുന്നത്. വേറെ ആർക്കും കരാറ് കൊടുത്തില്ലല്ലോ, അവർ നേരിട്ട് ചെയ്യാണ്. ഞാനതിൻ്റെ ഒരു പ്രസിഡൻ്റാണ്, നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനാണ്. നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാൻ അധ്യക്ഷം വഹിക്കും, മീറ്റിംഗ് പങ്കെടുക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ചെയ്യും, നേതൃത്വം വഹിക്കും. ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെയുള്ള മറ്റ് ഭാരവാഹികളാണ്. മോട്ടപ്പശ കൊണ്ടുള്ള അബദ്ധങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ? എനിക്ക് ജനറൽ സെക്രട്ടറി നല്ല വിശ്വാസമുണ്ട്. ഈ ഇപ്പോൾ ഇവിടെ കുഞ്ഞാമ്പത് മാസ്റ്റർ ഉണ്ട്, ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്. അയാളെ സാമ്പത്തിക ഇടപാട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഒരാൾ അയാളെ പേര് ഞാൻ പറയുന്നില്ല, അല്പം ഒരു വളഞ്ഞ വെയിലൂടെ നീങ്ങിയപ്പോൾ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം ആളായിരുന്നു, എൻ്റെ വലങ്കയായിരുന്നു. പക്ഷേ അനിഷ്ടകരമായ പ്രവർത്തനം നടത്തി എൻ്റെ ഈ മൂല്യബോധത്തിനെതിരായുള്ളൊരു വർക്ക് വന്നപ്പോൾ കമ്മിറ്റി യോഗത്തിനും പോലും ഇറക്കി വിട്ടിട്ടുണ്ട്. കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി മാത്രമല്ല മീറ്റിംഗിൽ നിന്ന് ഇറക്കി വിട്ടു.
അതൊന്നും ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല, അതൊക്കെ പിന്നെ ക്രമേണ പുറത്തു വരും. ഈ പള്ളിക്ക് ഒരുപാട് ആൾക്കാര് സ്വർണ്ണമായിട്ടൊക്കെ ഈ മതപ്രഭാഷണമൊക്കെ നടക്കുമ്പോൾ സ്വർണ്ണ ഊരി നൽകാറുണ്ട്. അപ്പൊ അങ്ങനെ സ്വർണ്ണ ഊരി നൽകിയത് അത് എത്രയാണെന്ന് തൂക്കി നോക്കിയോ? ഞാൻ പറഞ്ഞോ, ഞാൻ ദൈനംദിന വർക്ക് ഞാൻ ഇടപെടാറില്ല എന്ന് പറയും. അപ്പോൾ 1000 പവൻ അന്ന് ശേഖരിച്ചിരുന്നു സ്ത്രീകളിൽ നിന്ന്. 1000 പവൻ അത് വിറ്റതിന്റെ ജ്വല്ലറി വിറ്റതിന്റെ റെസീറ്റ് നിങ്ങൾക്ക് ഹാജരാക്കാൻ ഇതുവരെ പറ്റിയില്ല? അത് ജ്വല്ലറിക്കല്ലല്ലോ വിറ്റത്. അതവർ പിന്നെ ചെറിയ ചെറിയ ആഭരണങ്ങളെ കിട്ടി, കുറേ ആഭരണക്കാർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ക്യാഷ് തന്നു. ഇപ്പോൾ ഒരു 100 പവനൊക്കെ തന്നവരുണ്ട് അവിടെ, 100 പവൻ 50 പവനൊക്കെ തന്നവരുണ്ട്. അവർ പുതിയ ആഭരണമാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവരിത് വിൽക്കരുത്, ഞങ്ങൾ അതിൻ്റെ പൈസ ഇരുന്നോട്ട് പൈസ തന്നെ കൊടുത്തിട്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നാളെ ജനറൽ സെക്രട്ടറി പറയും. പിന്നെ ഒന്ന് പറയുന്നത്, ഈ പണമായി ലഭിച്ച തുക വരവായി രേഖപ്പെടുത്താൻ ഉപയോഗിച്ച റെസീറ്റ് ബുക്ക് കാർബൺ ഉപയോഗിച്ച് ഈ രേഖപ്പെടുത്തേണ്ട പുസ്തകമാണ്. അതിൽ പലതും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്യാൻസൽ ചെയ്തതിൻ്റെ ഒറിജിനൽ റെസീറ്റ് ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. അത് കൈകാര്യം ചെയ്ത ആളോട് ചോദിച്ചാൽ ഞാൻ സുമാർ പറയണ്ടല്ലോ. ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റാണോ റെസീറ്റ് ബുക്കും മറ്റു ഫയലും ഇതൊക്കെ കൈകാര്യം ചെയ്യുക? അതായത് ഇവിടെയുള്ള ഇലക്ട്രിക് പ്ലംബിംഗ് ഇനത്തിൽ യാതൊരു ബില്ലും വൗച്ചറും ഇല്ല. ഒരു 51 lakh ഒക്കെ ചിലവഴിച്ച സ്ഥലത്തും അതുപോലെ അഡ്വാൻസായി 50,000 കൊടുത്തു എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഏജൻസിയുടെ രേഖ പ്രകാരം വെറും 5,000 അവിടെ അഡ്വാൻസ് കൊടുത്തത്. ഇതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. അതായത് ആദ്യത്തെ ഒരു ഓഡിറ്റ് നടത്തിയിരുന്നു. ആ ഓഡിറ്റർ എന്തോ ഒരു വിരോധം വെച്ചിട്ടുള്ള ഒരു പെരുമാറ്റം അവിടെ. ഒരു കാര്യം ചോദിക്കാതെ അയാൾ എനിക്കൊന്നും കിട്ടിയില്ല, ആ മിനിസ് കിട്ടിയില്ല, പുസ്തകം കിട്ടിയില്ല എന്നൊക്കെ മിനിസ് എഴുതി വെച്ചിട്ട് പോയി. ആ ഓഡിറ്റ് കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ഒക്കോട് ഗവൺമെൻറ് പാനലിലുള്ള ഒരു ഓഡിറ്റ് അയച്ചിട്ട് വീട് ഓഡിറ്റ് ചെയ്തു. എല്ലാ രേഖകളും പരിശോധിച്ചത് ലീഗിൻ്റെ സ്വന്തക്കാരനെ വെച്ച് ഓഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയെന്നാണ് ആരോപണം. ഈ ഗവൺമെൻറ്റിൻ്റെ പാനലിലുള്ള ഓഡിറ്ററാണോ ലീഗിൻ്റെ ആൾ? ബോർഡിൽ ആര് ഭരിച്ചാലും ലീഗിന് സ്വാധീനം ഉണ്ടെന്ന് പറയുന്നു. ഈ ഗവൺമെൻറ് പാനലിലെ ഓഡിറ്റർ ഒക്ഫോറിൻ്റെ ഓഡിറ്റർ അല്ല. ഗവൺമെൻറ് ഓരോ സംവിധാനത്തിലും ഓഡിറ്റ് ചെയ്യാൻ ഒരു പാനലുണ്ട് ഗവൺമെൻറ്. പിണറായി വിജയൻ ഇപ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരാളെ വിശ്വസിക്കുമോ? ഒക്ഫോർഡിൻ്റെ ട്രിബ്യൂണിൽ അന്യാക്കാരന് 10,000 ഫൈന് വിളിച്ച് ഈടാക്കിയിട്ട് തള്ളിയൊരു കേസ്, ഒരു പോലീസ് ഓഫീസർ പെട്ടെന്ന് കൈകാര്യം ചെയ്ത രീതിയോട് എനിക്ക് മാനസികമായി യോജിപ്പുണ്ട്. ഒന്നാലോചിക്കണമല്ലോ, ഇത്ര വലിയൊരു പള്ളി ഈ ചെറിയ പൈസ കിട്ടാക്കാൻ കഴിയുമോ? ഈ കാലം ഏതാണ്? ആ കാലത്ത് കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും പൊട്ടം പറക്കിയിട്ട് പ്രസിഡൻറ്റും സെക്രട്ടറിക്കും കോടികൾ മുക്കാൻ കഴിയുമോ എന്നൊക്കെ നാല് കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ പാല് കറക്കാൻ പുറപ്പെടാൻ പറ്റില്ല. കാളാണല്ലേ അത് പ്രസവിക്കുമോ എന്ന് ചിന്തിക്കണം. ഇപ്പോൾ മട്ടന്നൂരിലെ ജനങ്ങളുടെ വികാരവും ഇതൊക്കെ അവിടെയുള്ള പോലീസ് ഓഫീസർമാർക്കറിയില്ലേ? കാരണം കുറേ പാവങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ, ഇവൻ ഇത്ര വലിയ അഴിമതിക്കാരനാണോ തെറ്റിദ്ധരിക്കില്ലേ? പക്ഷേ രാത്രി പോലും ഏതൊക്കെയോ സ്ത്രീകൾ പോലും വിളിച്ചിട്ട് പിന്നെ എനിക്ക് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അവർ കരയാണ്. എനിക്കറിയില്ല അവർ ആരാണ്. നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തയാൾ SDPIക്കാരാണ്. ഈ SDPIക്കാരാണ് ഇപ്പോൾ ഈ പരാതിയുമായിട്ട് സജീവമായിട്ട് വരുന്നത് ഇപ്പോൾ CPIM ആണ്. അതാണ് എനിക്കും അത്ഭുതം. SDPIയുടെ ഒരു പരാതിയിൽ എന്തിനാണ് ഈ ജയരാജൻ പത്രസമരം നടത്തിയെന്ന് ഇത്ര ആലോചിച്ചിട്ടെനിക്ക് ഇതുവരെ പിടിക്കത്തം കിട്ടി. ഞാൻ ഒരു 55 പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്. കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും പള്ളികളിൽ ചർച്ചകളിലൊക്കെ ഇങ്ങനെ പോലെ തർക്കം വന്നാൽ MV ജയരാജനാണോ അതിൽ പത്രസമരം നടത്തേണ്ടത്? അയാൾക്ക് എന്താണ് ഇതിൽ കാര്യം? മട്ടന്നൂരിലെ വിഷയത്തിൽ അത് വളരെ വ്യക്തമാണ്. എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള എന്തോ ഒരു ഏർപ്പാടാണ്. ആ കോഴിക്കോട് അങ്ങനെ ഒരു പരാമർശം നടത്തിയതിന് പിന്നാലെ ഒരു പ്രതികാര നടപടിയാണ്? അതൊക്കെ തന്നെ ഉണ്ടെന്ന് ഞാൻ ബലമായി സംശയിക്കും. അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ അതേസമയത്ത് തന്നെ CPM ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഈ ഇപ്പം ആലോചിക്കുന്നുണ്ടോ ഈ മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ അങ്ങനെ ഒരു പരാമർശം നടത്തേണ്ടിയിരുന്നില്ല? അല്ല, അതങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. അത് അന്ന് തന്നെ പറഞ്ഞല്ലോ എൻ്റെ പാർട്ടി ലീഡർഷിപ്പ് തന്നെ കേത്തപ്രകടനം നടത്തിയൊരു കാര്യമാണ്. താങ്കൾ പറഞ്ഞത് മതശാസനയാണെന്നായിരുന്നു അന്നത്തെ? അത് അത് ഉറപ്പാണ്, മതശാസനയാണ് പറഞ്ഞത്. കോഴിക്കോട് പ്രസംഗം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രസംഗിച്ചതാണ്. അപ്പോൾ അതിൽ പിന്നെ പേര് ഒഴിവാക്കാമായിരുന്നു എന്ന് നേതാക്കന്മാർ പറഞ്ഞപ്പോൾ ഞാനത് ഉൾക്കൊള്ളുന്നു. അതായത് ഇവിടെ ഒരു ശരീരത്ത് നിയമമൊന്നുമല്ല, ഒരു ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പോൾ അതിൻ്റെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമായിരുന്നു. അതെ, അല്ല അത് ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു മുസ്ലിമാണെന്ന് പറയുന്നവർ മുസ്ലിമായി തന്നെ ജീവിക്കണമെങ്കിൽ ചില ചട്ടക്കൂടുണ്ട്. അത് മുസ്ലിമുകൾക്ക് മാത്രമേ ബാധകമാവൂ. അല്ലെങ്കിൽ നമ്മളൊരു മതനിഷേധ പാർട്ടിയല്ല മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് മതാധിഷ്ഠിതമായ ചിന്തയുള്ള മതേതര പാർട്ടിയാണ്. മുഹമ്മദ് റിയാസ് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാനും ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശം. മുസ്ലിമിന് അങ്ങനെ സ്വാതന്ത്ര്യമില്ല. മതം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ സ്വാതന്ത്ര്യമില്ല. ഇപ്പം എന്നോടിപ്പോൾ എൻ്റെ ഈ മഹല്ലിൽ വെച്ച് ആരെങ്കിലും ഒരാളെങ്ങനെ ചോദിച്ചാൽ ഞാൻ പാടില്ലെന്ന് പറയും. അങ്ങനെ വിവാഹം പറ്റുമോ എന്ന് ചോദിച്ചാൽ
ടിക്കാം സൗഹൃദത്തിൽ ഏത് ജാതിയിൽപ്പെട്ടാളെയും കല്യാണം കഴിക്കും. അതനുസരിച്ച് എന്നോട് ആർക്കും ചോദിച്ചാൽ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. ആ വിവാഹം സാധുവല്ല എന്ന് ഞാൻ പറഞ്ഞു. രാമിൻ്റെ എൻ്റെ വൈവാഹികമായ കാഴ്ചപ്പാടാണ്. അപ്പോൾ മതത്തിൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. പക്ഷേ അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയ രീതിയിലുള്ള ഒരു അവമതിപ്പുണ്ട്, അത് തിരിച്ചറിയുന്നുണ്ടോ? അത് പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അത് ലീഡേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ അംഗീകരിച്ചു. കേസിൻ്റെ പിന്നിൽ പലരും ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരൊക്കെയാണോ പങ്കുവെച്ചത് അതൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവരും. ആരായിരുന്നാലും ശരി, ഉള്ളായാലും ശരി, പുറത്തായാലും ശരി, കള്ളക്കളി കളിച്ച എല്ലാവരുടെയും മുഖം മൂടി പിച്ചി ചീന്തി പുറത്തു കൊണ്ടുവരും. ഈ ഇങ്ങനെയുള്ള ഒരു ആരോപണം, ഇത് വലിയ സംഭവം ആകാനൊക്കെ പിന്നിൽ ലീഗിൻ്റെ അകത്തുള്ള ചിലരും കൂടി കളിച്ചിട്ടുണ്ട്. ബലമായി സംശയമുണ്ട്, ചില ആൾക്കാർക്ക് എന്നോട് സൂചിപ്പിക്കുന്നു, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. രാഷ്ട്രീയ എതിരാളികൾ ഇങ്ങനെ ഒരു കാര്യം കുത്തിപ്പ് കൊണ്ടുവരുമ്പം അതിന് ചൂട്ട് കത്തിച്ചു കൊടുക്കാൻ ചിലർ നിൽക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ. അത് ഈ വാട്സപ്പ് പ്രചാരണത്തിലൊക്കെയുള്ള സൂചനയാണ്. അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചലനങ്ങൾ നടത്തുന്നവർക്കെതിരെ പാർട്ടി ശക്തമായ നടപടി സ്വീകരിക്കും. എനിക്ക് പറഞ്ഞാൽ ഈ ശത്രുക്കളുടെ കൂടെ നിന്നിട്ട് പിന്നെ ആക്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ അവർക്കെതിരെ പാർട്ടി സംഘടനാ തലത്തിൽ തന്നെ നടപടി ഉണ്ടാവും വരും. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നിനു വേണ്ടിയും പ്രവർത്തിച്ച ആളല്ല. 5 മന്ത്രിമാർ ഭരിക്കുന്ന സമയത്ത് ചെയർമാൻഷിപ്പ് വേണ്ട എന്ന് പാർട്ടിയോട് അങ്ങോട്ട് പറഞ്ഞ ഒരു ജനറൽ സെക്രട്ടറി മാത്രമേ ഉള്ളൂ, അത് ഞാനാണ്. മുസ്ലിം ലീഗ് പാർട്ടി എൻ്റെ കൂടെ അതിശക്തമായി കുറച്ചു വെക്കുന്നു. കുറച്ചും കൂടി ജാഗ്രതയോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു, കൃത്യമായ രേഖകളൊക്കെ എടുത്തു വെക്കണമായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവിപ്പുണ്ട്. ഇപ്പുണ്ട്. ഇനി ഞാൻ പിന്നെ ഒരു പച്ചവെള്ളത്തിൽ വീണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ എയർപോർട്ട് റോഡിൽ ഒരു പള്ളി ഉണ്ടാക്കണമെന്ന ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അത് ഈ അനുഭവത്തിൻ്റെ പേരിലാണ് അത് വേണ്ടെന്ന് വെച്ചത്. മുഹമ്മദ് റിയാസിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിന് പിന്നാലെ ഇപ്പോൾ പ്രതികാര നടപടിയായാണ് ഈ കേസ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ലീഗിലുള്ള ചിലരും ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് തനിക്കെതിരെ പ്രവർത്തിക്കുന്നു, അവർക്കെതിരെ ശക്തമായ പാർട്ടിക്കുള്ളിൽ നടപടി ഉണ്ടാകുമെന്നും വിശദീകരിക്കുകയാണ് അബ്ദുറഹ്മാൻ കലായി. കണ്ണൂരിൽ നിന്നും വിപിൻ മുരളിക്കും ഭുവനേഷിനുമൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.